ലോകത്തിലെ ഏറ്റവും മികച്ച റെസ്ലിംഗ് കമ്പനി ഏത് എന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒരേ ഉത്തരമേ ഉണ്ടാവൂ, WWE. റെസ്ലിംഗ് എന്ന വാക്കിന് പകരം WWE എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാകുക. WCW, ഇമ്പാക്ട് റെസ്ലിംഗ്, ഇന്ന് AEW ഇതുപോലെയുള്ള വമ്പൻ റെസ്ലിംഗ് കമ്പനികൾ വന്നാലും അവരെയെല്ലാം പിന്തള്ളി തല ഉയർത്തി തന്നെയാണ് WWE മുന്നോട്ട് പോകുന്നത്. ഏകദേശം $2 ബില്യൺ 2021 മാത്രം WWE സമ്പാദിച്ചത്. പഴയതുപോലെ മികച്ച ഷോകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും 2 മില്യൺ അടുപ്പിച്ച് വ്യൂവർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ WWE സാധിക്കുന്നുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം WWE ചെയർമാനായ വിൻസ് മക്മാൻ്റെ ബിസിനസ് മൈൻഡാണ്. എത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വിൻസ് മക്മാനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി. WWE ഈ വളർച്ചയ്ക്കും വിൻസ് മക്മാൻ്റെ മക്കളായ ഷെയ്ൻ മക്മാൻ, അതുപോലെ തന്നെ സ്റ്റെഫനി മക്മാൻ്റെ ഹസ്ബൻഡായ ത്രിബിളച്ച് ആയാലും ഇവരെല്ലാം വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. ഷെയ്ൻ ആൻഡ് സ്റ്റെഫനി ഇവരെ പറ്റി പറയുമ്പോൾ WWE ബാക്ക് സ്റ്റേജ് വർക്കായാലും ക്രിയേറ്റിവിറ്റി വർക്കായാലും അതെല്ലാം നല്ല മികച്ച രീതിയിൽ ചെയ്ത് ഇവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ WWE റിങ്ങിനുള്ളിലും കഴിവ് തെളിയിച്ചവരാണ് ഇവർ. മെമ്പറബിളായിട്ടുള്ള ഒരുപാട് ഇൻ റിംഗ് മൊമെൻറ്റുകളും ഇരുവർക്കുമുണ്ട്. ഇരുവരും WWE നൽകിയ സംഭാവനകൾ വലുതാണ്. WWE തന്നെ എക്കാലത്തെയും മികച്ച റെസ്ലറായ ജോൺ സീന എന്ന റെസ്ലറുടെ കഴിവുകളെ കണ്ടെത്തി, അല്ലെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി ജോൺ സീനയുടെ കഴിവുകളെ കണ്ടെത്തിയതും സ്റ്റെഫനി മക്മാനാണ്. അതുപോലെ തന്നെ WWE ചരിത്രത്തിൽ തന്നെ ഒരുപാട് മികച്ച ഷോകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും ഷെയ്ൻ മക്മാനും വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 WWE റോയൽ റംബൽ. അപ്പോൾ ഇരുവരും WWE നൽകിയ സംഭാവനകൾ വളരെ വലുത് തന്നെയാണെങ്കിലും എന്നാൽ ഇതിനേക്കാളെല്ലാം ഒരുപാട് മുകളിലാണ് ത്രിബിളച്ച് WWE നൽകിയ സംഭാവനകൾ. WWE എന്നതിനപ്പുറം റെസ്ലിംഗിന് നൽകിയ സംഭാവനകൾ എന്ന് പറയായിരിക്കും കുറച്ചും കൂടി നല്ലത്. WWE ഈ പതിറ്റാണ്ടിലെ മാസ്റ്റർ പീസ് സ്റ്റോറി ലൈനായ അതോറിറ്റി സ്റ്റോറി ലൈൻ ഉൾപ്പെടെ ഒരുപാട് മികച്ച സ്റ്റോറി ലൈൻ, അതുപോലെ തന്നെ സെത് റോലൻസ്, ബ്രെയ് വൈറ്റ്, ഫിൻ ബാലർ, ആഡം കോൾ തുടങ്ങിയ വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് റെസ്ലേഴ്സിനെ NXT എന്ന ബ്രാൻഡിലൂടെ കോമൺ റെസ്ലിംഗ് ഫാൻസിന് പരിചയപ്പെടുത്തിയത് ത്രിബിളച്ച് എന്ന വ്യക്തിയാണ്. നമ്മൾ ഇത്ര നേരം മക്മാൻ ഫാമിലീസായ ഷെയ്ൻ മക്മാൻ, സ്റ്റെഫനി മക്മാൻ, ത്രിബിളച്ച് ഇവരെല്ലാം WWE നൽകിയ സംഭാവനകളെ പറ്റിയാണ് പറഞ്ഞത്. ഇതിൽ നിരാശയേകുന്ന കാര്യം എന്തെന്നാൽ ഇവർ മൂന്ന് പേരും ഇപ്പോൾ WWE ആക്റ്റീവായിട്ടില്ല എന്നുള്ളതാണ്. ത്രിബിളച്ചിന് ഹൃദയ സംബന്ധപരമായ ചില അസുഖത്തെ തുടർന്ന് WWE വിട്ട് ത്രിബിളച്ച് വിരമിക്കുകയും മറ്റു വർക്കുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഇപ്പോൾ. ഷെയ്ൻ മക്മാൻ ആണെങ്കിൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെയാണ്. WWE റോയൽ റംബിളിന് മുൻപ് ചെയ്തു വെച്ച സ്റ്റോറി ലൈൻ, അതുപോലെ തന്നെ പ്ലാനുകൾ സ്വന്തം താല്പര്യപ്രകാരം തകിടം മറിച്ചതുകൊണ്ട് സ്വന്തം അച്ഛനായ വിൻസ് മക്മാൻ തന്നെ മകനെ WWE വിട്ട് പറഞ്ഞു വിട്ടേക്കാണ്. അതേപോലെ സ്റ്റെഫനി മക്മാനെ നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഫാമിലി പരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് സ്റ്റെഫനി മക്മാനും WWE വിട്ട് മാറി നിൽക്കാൻ പോകുന്നു എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാദ്യമായിട്ടായിരിക്കും ഇവർ മൂന്ന് പേരും ഒരേ സമയം WWE വിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇത് WWE ബിസിനസ്സിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. അതിനുള്ള കാരണം, നിലവിൽ ഇവരെക്കാളും മൂർച്ചയേറിയ ഒരായുധം വിൻസ് മക്മാൻ്റെ പക്കലുണ്ട്. അത് മറ്റാരുമല്ല, നിക്കാനാണ്. 2 വർഷം മുൻപാണ് നിക്കാനെ WWE പ്രസിഡന്റായും അതുപോലെ തന്നെ ചീഫ് റവന്യൂ ഓഫീസറായും അപ്പോയിന്റ് ചെയ്തത് ശേഷം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ തന്നെയാണ് WWE കഴിഞ്ഞ വർഷം 2 ബില്യണോളം റവന്യൂ നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വിൻസ് മക്മാന് നിക്കാനോട് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. നിക്കാന്റെ നിർദ്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാളും പരിഗണന വിൻസ് മക്മാൻ നൽകാറുണ്ട്. എന്നാൽ നിക്കാന്റെ ചില നീക്കങ്ങൾ വിവാദമാവുകയും റെസ്ലേഴ്സും WWE ഫാൻസും WWE ഒരുപാട് വിമർശിക്കാനും കാരണമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷങ്ങളായി WWE ചെയ്തു വരുന്ന ബഡ്ജറ്റ് കട്ട്, റിലീസുകൾ. WWE വമ്പൻ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് റെസ്ലേഴ്സിനെയാണ് WWE കൂട്ടത്തോടെ റിലീസ് ചെയ്തത്. ഇതിന് കരുക്കൾ നീക്കിയതും അതിലൂടെ WWE സാമ്പത്തികം നേടിക്കൊടുത്തതും നിക്കാൻ എന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ WWE കൂട്ടത്തോടെ ഇത്രയും റെസ്ലേഴ്സിനെ റിലീസ് ചെയ്ത് ലാഭമുണ്ടാക്കിയതിന് ശേഷമാണ് WWE വിൽക്കാൻ പോകുന്നു എന്ന രീതിയിൽ ന്യൂസ് എല്ലാം വരാൻ തുടങ്ങിയത്. വെറും ഒരു റൂമർ ന്യൂസായി മാത്രമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു ഇന്റർവ്യൂവിൽ നിക്കാനോട് തന്നെ WWE തുടർച്ചയായി റെസ്ലേഴ്സിനെ റിലീസ് ചെയ്ത കാര്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ WWE വിൽക്കാൻ പോകുന്ന ന്യൂസുകളെ പറ്റിയും ചോദിച്ചപ്പോൾ നിക്കാൻ പറഞ്ഞത് WWE സാമ്പത്തികപരമായി ലാഭം നേടിത്തരാൻ കൽപ്പില്ലാത്ത താരങ്ങളെയാണ് റിലീസ് ചെയ്തത് എന്നും WWE വിൽക്കാൻ പ്ലാനൊന്നുമില്ല എന്നും എന്നാൽ നല്ലൊരു ഡീല് വന്നാൽ അതുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഇതിലൂടെയാണ് WWE വിൽക്കാൻ പോകുന്നു എന്ന വാർത്ത സജീവമായി വരാൻ തുടങ്ങിയത്. നിക്കാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അന്തിമമായ തീരുമാനം വിൻസ് മക്മാൻ്റെതാണ്.
നമ്മൾക്കറിയാം തൻ്റെ 76-ാമത്തെ വയസ്സിലും ഇപ്പോൾ WWE-യിൽ വിൻസ് മക്മാൻ വന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇനി എത്ര നാളാണ് ആരോഗ്യപരമായി ഈ മേഖലയിൽ തുടരാൻ സാധിക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ $2 billion WWE-യുടെ വാർഷിക വരുമാനം. ഇത് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. ഇങ്ങനെയാണെങ്കിൽ WWE-യുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റവന്യൂ ഉണ്ടാക്കുന്ന ഈ ഒരു സമയത്ത് WWE വിറ്റാൽ WWE-ക്ക് ഭാവിയിൽ നേടാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ നേടാൻ സാധിക്കും. അതിനായി ഡിസ്നി, MPC തുടങ്ങിയ കമ്പനികൾ മുൻപിൽ തന്നെയുണ്ട്. സ്റ്റെഫനി മക്മാൻ, ഷെയ്ൻ മക്മാൻ, ട്രിപ്പിൾ എച്ച് ഇവരുടെ സ്ഥാനത്ത് ഇപ്പോൾ നിക്കാനാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിക്കാനി വിൻസ് മക്മാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ WWE മറ്റേതെങ്കിലും കമ്പനി സ്വന്തമാക്കി എന്നുള്ള വാർത്ത നമ്മൾക്ക് കേൾക്കേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിൻസ് മക്മാന് WWE-യോടുണ്ട്. അത് കാരണം വിൻസ് മക്മാൻ മറ്റൊരു തീരുമാനം എടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല.